ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിലിങ്ങനെ വെക്കുക വേണ്ടോ? അത് ഇതേപോലെ സേഫ് ആയിട്ട് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും ചെയ്യും. സേഫ് ആയിട്ട് 100% സേഫ് ആയിട്ട് നമ്മൾ ഈ സാധനം കൊറിയർ ചെയ്യും. ഈ ഒരു ടൈമില് ഫ്ലവർ കാണാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് അല്ലേ മനസ്സിൽ നിറഞ്ഞ് ഫ്ലവർ കാണാന്ന് അറിയില്ല. അവർ കാഴ്ച കാണണേട്ടാ. ഈ പോട്ടെല്ലാം നമ്മൾ ഹോൾസെയിൽ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ പോട്ട് മാത്രം അയച്ചു കൊടുക്കും? അയച്ചു. അതിന്റെ ഫ്ലവറും കാര്യങ്ങളും എല്ലാം അടിപൊളി. ഇതേപോലെ ഫ്ലവർ ആയിട്ട് നിൽക്കാനായിട്ട് എന്തിട്ട് ചെയ്യണം? അതാണ് നമ്മുടെ വാല്യുബിൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് നമ്മുടെ ഇന്നത്തെ. ഇതിപ്പോ എത്ര കളറിലുണ്ട്? നമുക്ക് ഇവിടെ 26 കളറുണ്ട്. ഇവിടുത്തെ ഗ്രൗണ്ട് വർക്കടൊക്കെ നോക്കി നിങ്ങള്, പല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. എല്ലാ നോക്കിയേ, എല്ലാം ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിട്ട്. ഞങ്ങളിപ്പോഴേ വയനാട് ജില്ലയിലെ പനമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജുവൽ ഓർക്കിഡ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡനിലാട്ടാ. ഇവിടെ ആണെങ്കിൽ ഓർക്കിഡിന്റെ ഒരു വിസ്മയം തന്നെയാണ് ഈ ഗാർഡനിലുള്ളത്. അതായത് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമാണ് ഈ ഓർക്കിഡിന്റെ പൂവ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, പൂക്കളെ സ്നേഹിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല. ഒരു വെറൈറ്റി ഗാർഡൻ ആണിത്. അതായത് ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അതും മാത്രമല്ല, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ ഇതിലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിനി ജുവൽ ഓർക്കിഡ് ഗാർഡന്റെ ഓണറെ പരിചയപ്പെടാട്ടാ. നമ്മുടെ കൂടിന്റെ സോബിൻ, സോബിൻ ഫുഡി ട്രാവലറിന്റെ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, ഇത് ഏതാ കറക്റ്റ് സ്ഥലം എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് വയനാട് പനമരം കൈതയ്ക്കൽ കരിമങ്ങുന്ന് പറയും, അതാണ് നമ്മുടെ പ്രോപ്പർ സ്ഥലം. ഇത് വീടിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ എത്ര തരം വെറൈറ്റി എങ്ങനെയൊക്കെ ഇവിടുത്തെ? നമുക്ക് 17 വെറൈറ്റി ഓർക്കിഡ് ഉണ്ട് ഇവിടെ. അത് ഫ്ലവറായി നിൽക്കുന്നതുണ്ട്, പിന്നെ നമ്മള് പോട്ടിലാണുള്ളത്, ക്ലേ പോട്ടില്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കുറേ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ പറയണ്ട, നമുക്ക് എല്ലാം വിശദമായിട്ട് കാണാം. ഓർക്കിഡ് ഫാമിലിക്ക് കടന്നു വരുമ്പോ തന്നെ നമ്മുടെ കണ്ണ് തള്ളി പോയിട്ടോ ഇവിടുത്തെ ഫ്ലവറുകൾ കണ്ടിട്ട്. ഒന്ന് നോക്കിയേ നിങ്ങള്, ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയേ. എന്തുറ്റാലേ ഫ്ലവറ്, ഏതൊക്കെ കളർ വേണം, ഏതൊക്കെ വെറൈറ്റി വേണം, എന്ത് ഭംഗിയാന്നറിയോ. കണ്ണ് കടന്നപ്പോ തന്നെ കണ്ണ് ബൾബായി. എന്തൊരു ഭംഗിയല്ലേ, അതും പ്രത്യേക പ്രത്യേക വെറൈറ്റികള്. ഇനി നമുക്ക് ഇതിന്റെ വെറൈറ്റികളും ഇതിന്റെ വിലയും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ എങ്ങനെ ഇത് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും? നമ്മളിത് ഇതേപോലെ തന്നെ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. ഇതിപ്പോ ഈ പോട്ടോ എടുക്കുന്നെങ്കിൽ ഈ പോട്ടോ, ഈ ഫ്ലവർ, ഇതിനൊന്നും പറ്റാ 100% ഗ്യാരണ്ടിയോടെ നമ്മൾ ഇവർ കൊറിയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഈ നോക്കി, ഈ പോട്ടിന്റെ പ്രത്യേകത നമ്മള് സാധാരണ ഒക്കെ നമ്മള് ഈ ഓർക്കിഡ് ഒക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ എന്താ പറയാ ഒരു ചെറിയ പോട്ടിലാണ് വെക്കുക. അത് അതൊന്നും അല്ലാട്ടാ. ഇത് നോക്കിയേ, ഇത് ക്ലേ കൊണ്ടുള്ള പോട്ട്. അതും മാത്രല്ല അടിപൊളി ഭംഗി. ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെക്കുക വേണ്ടോ? അത് ഇതേപോലെ സേഫ് ആയിട്ട് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും ചെയ്യും. സേഫ് ആയിട്ട്, 100% സേഫ് ആയിട്ട് നമ്മൾ ഈ സാധനം കൊറിയർ ചെയ്യും. അതാണ് ഈ നഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടാ. അതായത് നമുക്ക് ഒരു നഴ്സറിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, ഇതേപോലെ സേഫ് ആയിട്ട് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരാന്നുള്ളത്. അപ്പൊ അതിന്റെ കുറെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാണ്ട് ഓരോ ടൈപ്പിനെ കുറിച്ചുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തന്നു മാത്രം. ക്ലേ പോട്ട് പലതരം ഉണ്ട് കേട്ടോ. അതെ, ഈ പോട്ട് കണ്ട ഫ്ലവർ നോക്കിയാ യെല്ലോ. ഇതൊക്കെ ഫെലനോപ്സിസ് അല്ലേ? ഇതെല്ലാം ഫെലനോപ്സിസിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഈ ഫെലനോപ്സിസ് തന്നെ തുടങ്ങിയാലോ. ആയിക്കോട്ടെ. ഓക്കെ, ഫെലനോപ്സിസ് തന്നെ എത്ര വെറൈറ്റി ഉണ്ട് നമുക്ക് ഇവിടെ? 30 30 കളർ വെറൈറ്റി ഉണ്ട്. 30 കളർ വെറൈറ്റി നമുക്കിപ്പോ ഫെലനോപ്സിസിൽ അവൈലബിൾ ആണ്. ഇത് നോക്കിയാ നിങ്ങള്, ഇതൊരു സ്റ്റാൻഡാണ് കേട്ടോ. സെറ്റ് ചെയ്തൊക്കെ നോക്കിയേ, ഒരു സ്റ്റാൻഡാണ്. ഇത് അധികാരം കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അല്ലേ. ഒരു റയറാണ് ഇത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടാ. 5 ഓർക്കിഡ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ ഒരേപോലത്തെ ഓർക്കിഡും വെക്കും, 5 ഡിഫറെന്റ് ഓർക്കിഡും ചെയ്തു. 5 കളറും ഓർഡർ അനുസരിച്ച് ചെയ്തു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നിങ്ങൾ ഡെലിവറി ചെയ്യോ? അത് നമ്മൾ കൊണ്ട കൊടുക്കും. നമുക്ക് വണ്ടിക്കൂലി തന്നാൽ നമ്മൾ എവിടെയായാലും എത്തിച്ചു കൊടുക്കും. ഇത് കൊറിയർ അയക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ വീട്ടിലെത്തിച്ചു തരുന്ന പരിപാടിയാണ്. അപ്പൊ അതിനുള്ള അവർക്ക് പൈസ കൊടുത്താൽ അവർ ചെയ്തു തരുന്ന പറഞ്ഞ അടിപൊളിയായിട്ടില്ലേ. ഇപ്പുറത്ത് നോക്കിയേ, അതന്നെ അടിപൊളി. നമുക്കിനി ഫെലനോപ്സിസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തൊട്ട് അറിയാട്ടാ. ഇവിടെ ഏതാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്? നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ഇതാണ്. ഇത് മിനിയേച്ചർ ആണ്. ഇതാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് 400 നമ്മൾ കൊടുക്കും. ബഡ് വന്ന് മാത്രം നമ്മൾ സെയിലുള്ളത്. സെയിലുള്ളൂ അല്ലേ. പിന്നെ അല്ലെങ്കിൽ അതേപോലെ ആരെങ്കിലും ചോദിച്ചു വരണം ബഡ് ഇല്ലാത്ത, പക്ഷെ അത് അവരുടെ റിസ്ക് ആണ്. പിന്നെ നമ്മൾ അതിൽ റിസ്ക് പറയില്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. 100% ഗ്യാരണ്ടിയോടെ നമ്മൾ സാധനം. 400 കാണുന്നത് ഇത് മിനിയേച്ചർ ആണ്. അതുപോലെ തന്നെ അതിന്റെ ബഡ് വന്നത് നോക്കി നിങ്ങൾ. അത് തന്നെ ഇപ്പം മിനിയേച്ചർ തന്നെ ഫ്ലവർ വന്നത്.
വരുന്നത്. ഇതേപോലത്തെ ഫ്ലവറുകളാണ് വരിക അല്ലേ? ഇതില് എത്ര വെറൈറ്റി കളറുകളുണ്ട് നമുക്ക്? ഇതില് മിനിയേച്ചർ മാത്രം നമുക്ക് 6 വെറൈറ്റി കളർ വരുന്നുണ്ട്. 6 വെറൈറ്റി കളർ വരുന്നുണ്ട്. അപ്പൊ ഇത്രയ്ക്ക് ആയതിന് എന്ത് വില വരും? ഇതിന് നമുക്ക് 650 രൂപ. 650 രൂപ വരും അല്ലേ? 650 രൂപ വരെ ഫ്ലവർ വന്ന പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, കൊണ്ടുപോയാ? ഇത് നമ്മൾ റിപ്പോർട്ട് ഒരു 6 മാസത്തിന് ശേഷം ചെയ്യണം. നമ്മൾ ആളുകളോട് പറയുന്ന റിപ്പോർട്ട് ചെയ്യാതെ നമ്മൾ ക്ലേ പോട്ടിലുള്ള സാധനം എടുക്കും. അതാകുമ്പോ അവർക്ക് ഒരു റിസ്കും ഇല്ല. അതെ, അതിപ്പോ നമ്മളെ കൊണ്ടുപോകുന്നവർക്ക് ഏറ്റവും ഉപകാരം അതായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. അത് എത്ര സ്റ്റാർട്ടിങ്? ഇതുണ്ടോ? ഇത് നമുക്ക് ഈ പോട്ടിൽ വരുന്നത് ഫെൻലോസസ് നമുക്ക് 800 നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് 800 രൂപ. ഇത് നോക്കിയാ നിങ്ങള്, ഇതിപ്പോ 2 സ്പൈക്ക്. ആ 2 സ്പൈക്ക് വന്നിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അല്ലേ? അത് മാത്രല്ല, ഇതിന്റെ ഈ റൂട്ടൊക്കെ നോക്കിയേ, പുറത്തൊക്കെ വന്ന് ഇത് സെറ്റ് ആയതാണല്ലേ? ഒന്നും ചെയ്യണ്ട, ഇത് നമുക്ക് കൊണ്ടുപോയി 800 രൂപയ്ക്ക് ഇത് ഒരു കംപ്ലൈന്റും കൂടാണ്ട് വീട്ടിലെത്തിച്ചു കൊടുക്കും. ആ കൊറിയർ ചെയ്ത് കൊടുക്കും. വേണ്ട, നോക്കിയേ, അടിപൊളിയല്ലേ? ആ കൊറിയർ ചാർജ് എക്സ്ട്രാ ആട്ടോ. അപ്പൊ അത് ഇതിന്റെ തൂക്കത്തിനനുസരിച്ചാണ്. സാധാരണ 1 കിലോന് എത്ര വരിക? നമുക്ക് 60 രൂപയ്ക്ക് 1 കിലോ തൂക്കം ഉണ്ടെങ്കിൽ അതിന് വരും കേട്ടോ. അപ്പൊ നമ്മള് ക്ലേറെ പോട്ടാകുമ്പോ കുറച്ച് വലിപ്പത്തിനനുസരിച്ച് വെയിറ്റ് വരും. ക്ലേ പോട്ട് പൊട്ടാതിരിക്കണേ നമുക്ക് അതിനൊരു ഇത് സ്ട്രക്ചർ ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ അത് അയക്കുള്ളൂ അല്ലേ? പൊട്ടി പോകും. ഇത് നോക്കിയ ഈ ക്ലേ പോട്ടുകളൊക്കെ പല ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് എന്ത് ഭംഗിയല്ലേ, ഭയങ്കര ഇഷ്ടായി. ആ ക്ലേ പോട്ടുകളാണ് ഇവിടുത്തെ വെറൈറ്റി കേട്ടാ. നമ്മള് വെറൈറ്റികളായിട്ടാണ് ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ ക്ലേ പോട്ട് നോക്കി, ഇതിലൊക്കെ അത്യാവശ്യം വലിയൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ? നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റും. ഇൻഡോർ ആണ് ഫെൻലോസ് ഏറ്റവും കൂടുതൽ വെക്കാൻ സേഫ്. ആ ഇൻഡോർ കാരണം ഒരു നമ്മുടെ ഡൈനിങ് ടേബിളിലോ ഇനി അല്ലെങ്കിൽ നമുക്ക് ജനലിന്റെ അടുത്തോ ഒക്കെ നമുക്ക് സൺലൈറ്റ് ജസ്റ്റ് ഇപ്പൊ നമ്മള് ജനലിലെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു സൺലൈറ്റ് അടിക്കുമല്ലോ, അത്രയും മതി. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വെയിൽ വേണമെന്നോ ഇത് വേണമെന്നോ ഒന്നുമില്ല. ഓർഡർ എങ്ങനെയാ തരിക നമുക്ക്? അതായത് അവര് ഏത് ഫോട്ടോ നമുക്ക് ഇടുന്നു ആ ഫോട്ടോ നമ്മൾ അതേ സാധനം നമുക്ക് അയച്ചു കൊടുക്കും. അതായത് നിങ്ങളുടെ കാറ്റലോഗ് ഉണ്ട്? ആ നമ്മുടെ കാറ്റലോഗ്, അവർക്ക് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ വെറൈറ്റീന്റെ ഫോട്ടോ നമ്മുടെ ആ ഫോട്ടോ അയച്ചു കൊടുത്ത് അവള് ഫോർവേഡ് ചെയ്ത് തരുമ്പോ നമ്മള് അത് ഏത് ഷട്ടിയിലാണ് നിൽക്കുന്നത് അത് അവർക്ക് അയച്ചു. അപ്പൊ ഞാൻ ചോദിച്ചാ, ഇപ്പൊ ഈ ഒരു ഫ്ലവറുകളോ ഇത് ഇത്തിരി മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഇതിപ്പോ വേണമെന്ന് പറഞ്ഞാൽ ഇതൊരു കംപ്ലൈന്റും കൂടാണ് വീട്ടിലെത്തില്ലേ? 100% 100% ഉറപ്പാ. അതാണ് നമുക്ക് അറിയേണ്ടത് കേട്ടാ. ഈ ഒരു നോക്കിയേ, ഈ ഒരു ഫ്ലവറിൽ ഒരു ഫ്ലവർ പോലും കൊഴിയാതെയും ഒരു കംപ്ലൈന്റും വരാതെ. ആ അതന്നെയാ ഞാൻ ചോദിക്കണേ. ആ അതാണ് വേണ്ടത്, ഒരു കംപ്ലൈന്റും വരാതെ വീട്ടിലെത്തുന്നുള്ളത് ഗ്യാരണ്ടി ആണ് ഈ ജുവൽ നഴ്സറിയില് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് സോബിൻ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യും അല്ലേ? അതെ, ഇന്ന് വരെ കൊടുത്തേക്കുന്ന അങ്ങനെയാണ്. 1000 കണക്കിന് ഇത് ഇവിടെ ഓൺലൈനിൽ ഇവർ കൊടുക്കണതാ കേട്ടോ. ആ ഒരൊറ്റ ധൈര്യത്തിലാണ് അവർ പറയുന്നത്, ഒരു കംപ്ലൈന്റും വരില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയ്ക്കും ഇതായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് ഒരു പ്രശ്നവും വരില്ല. എന്ത് രസമുള്ള ഫ്ലവറുകളാ നോക്കിയേ, ഫെൽനോപ്സിസിന്റെ ഈ വെറൈറ്റികള് ഇവിടെ വന്നിട്ട് ഫ്ലവറിംഗ് ആയതാണോ? ഈ ഇരിക്കുന്ന മൊത്തം ഇവിടെ വന്നിട്ട് ഫ്ലവർ ആയതാണ്. ഈ ടേബിളിൽ ഇരിക്കുന്ന ഫുള്ള് ഫുള്ള് ഇത് മാത്രമാണ് നമ്മള് ഫ്ലവറിങ് അല്ല, ബെഡ് വന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ തന്നെ വളർത്തി ഇത് ശരിക്കും സെറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് അതറിയാം, വേര് ഇതേലും പിടിച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഇതേലും സെറ്റ് ആണ്. ഇത് ഇത്രയും വലിയ സ്പൈക്ക്, ഇതാണ് പഴയ സ്പൈക്ക്. അത് കഴിഞ്ഞു കഴിഞ്ഞത് നമ്മൾ കട്ട് ചെയ്ത് കളയില്ല. ചിലപ്പോ ഇതൊന്നും ഒരു തയ്യോ വീണ്ടും മുട്ടോ വരും, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ നീണ്ട് ഇതിങ്ങനെ 1 മീറ്റർ. ഇപ്പൊ വരുന്ന നമ്മുടെ അടുത്തുള്ള എല്ലാ സെറ്റാണ് 1 മീറ്ററിന് മുകളിൽ സ്പൈക്കിന് നീട്ടോ, അത് ഗ്യാരണ്ടിയാ. പല വെറൈറ്റി പോട്ടുകളാട്ടാ ഈ പോട്ടെല്ലാം നമ്മൾ ഹോൾസെയിൽ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ പോട്ട് മാത്രം അയച്ചു കൊടുക്കും. ആ പോട്ട് വേണ്ടവർക്ക് പോട്ട് തന്നെ കിട്ടും. ഇപ്പൊ നമ്മുടെ കയ്യില് ഓർക്കിഡ് ഉണ്ട്, അതിനെ മാറ്റി വെക്കണം എന്ന് ആഗ്രഹമുള്ളവര് കോണ്ടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് പോട്ട് ഏത് വെറൈറ്റി നോക്കിയേ, ഇതൊക്കെ ഇങ്ങനെ ഞാത്തിരാം. ഇതിലും ഇതിലും ഒക്കെ സ്പൈക്ക് വന്ന് ഫ്ലവറായിട്ട് തൂങ്ങിയെടുക്കുമ്പോ അതിന്റെ ഒരു ഭംഗി എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മോഡൽ പോട്ട് നോക്കിയേ, ഇതിപ്പോ ഒരു സമയം തന്നെ 3 സ്പൈക്ക് വന്ന് ഫ്ലവർ വരും. അങ്ങനെ നമ്മുടെ അടുത്ത് കുറെ ഉണ്ട്. ആ അതെ, ഇത് നോക്കിയേ നിങ്ങള്, ആ അതെ, ഈയൊരു ഇത് നോക്കിയേ കണ്ടാ, ഇത് 3 ഒരേപോലെ ഫ്ലവർ ആയി നിക്കണു. വലിയ ഫ്ലവർ അല്ലേ, നല്ല ഭംഗി ഇട്ടിട്ടാ കാണാനായിട്ട്. ഇത് ഒരെണ്ണം വെച്ചാ മതി, നമ്മുടെ ടേബിളും ഡൈനിങ് ടേബിളും കൊണ്ട് വെച്ചാ സൂപ്പറായി. സത്യം പറഞ്ഞ ഇങ്ങനെ ഫ്ലവർ ഓർക്കിഡ് കണ്ടിട്ട് കൊറേ കാലായി. ഇപ്പൊ കൊറേ നാളായിട്ട് ഇങ്ങനെ ഫ്ലവർ അധികം കാണാം. കാരണം ഈ ഒരു ടൈമില് ഫ്ലവർ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് അല്ലേ മനസ്സ് നിറഞ്ഞ് ഫ്ലവർ കാണാന്ന് അറിയില്ല. ആ ഒരു കാഴ്ച കാണണേട്ടാ, എന്ത് ഭംഗിയാ. ഇത് വെറൈറ്റി കളർ ആട്ടോ, അത് നോക്കിയേ, ഇങ്ങനത്തെ വ്യത്യസ്തമായ കളറുകളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ കാണാത്ത കളറുകള്.
പിന്നെന്ത് നമ്മളിപ്പോ ഈ ഒരു പെനോസിസിന്റെ മൊത്തം കാണിച്ചു തരാം. അതിന്റെ നമുക്ക് രണ്ട് മൂന്ന് സ്പൈക്ക് വന്നാണ് ഇത്. ആ മൂന്നെണ്ണം ഈ മൂന്ന് സ്പൈക്ക് വന്നതിന് എങ്ങനെയാ ഇതൊക്കെ ഇവിടെ ഇത് ഇപ്പൊ കുറച്ച് പഴക്കം ഉണ്ടെന്നുള്ള ഇത് നമ്മള് പഴക്കത്തിനനുസരിച്ച് വില കൂടും. വില കൂടും. അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ലാസ്റ്റിലേക്ക് വന്നപ്പോ നിങ്ങൾക്ക് കണ്ടറിയാം കുറച്ച് കൊല്ലങ്ങൾ പഴക്കമുള്ള ചെടികളാട്ടാ. കാരണം അതിന്റെ മൂന്നെണ്ണക്ക് വരുമ്പോ അപ്പൊ അതിനൊക്കെ അതിനനുസരിച്ച് വില കൂടും. ഫ്ലവറിന്റെ സൈസ് അല്ലേ? ആ ലീഫും നല്ല ഭയങ്കര വലുപ്പമുള്ള ലീഫുകളാ. പപ്പങ്ങോ സോ പിന്നെ വേറെ വർക്കും കാര്യങ്ങളൊക്കെ ആയി പോകുമ്പോ ഇത് ആരാ നോക്കി നടത്തണേ പപ്പല്ലേ? അപ്പൊ പപ്പ രണ്ടു വാക്ക് പറയണ്ടേ നമ്മുടെ ആൾക്കാരോട്? പപ്പയുടെ പേര് പറഞ്ഞേ. എന്റെ പേര് തോമസ്. ആ തോമസ് ആണ് ഇതിന്റെ മെയിൻ ആള്. സോബിന് ഇതിന്റെ ഇടയിൽ കൂടെ വർക്കൊക്കെ ഉണ്ട്. സോബിന് സോബിന്റേതായ ജോലി ഉണ്ട്. അതിന് പോയി കഴിഞ്ഞാൽ പപ്പയാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഇത് എനിക്ക് തോന്നുന്നു പപ്പര ഒരു നോട്ടത്തിന്റെ ഒരൊറ്റ ഇതാണോ ഇതിങ്ങനെ ഫ്ലവറായി നിക്കണേ? ഇതാണ് നമ്മുടെ അടുത്ത് ഏറ്റവും പഴക്കമുള്ള ചെടി. ഏറ്റവും പഴയതല്ലേ? ഏറ്റവും പഴക്കമുള്ളത് 8 വർഷം പഴക്കം. 8 വർഷം ഈ പ്ലാന്റ്. എത്ര വർഷമായി നിങ്ങൾ നഴ്സറി തുടങ്ങിയിട്ട്? ഇത് നേഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് നമ്മളൊരു 2 വർഷമായതുള്ളൂ. പക്ഷെ നമ്മള് ചെടിയും ചെടിയിനോടുള്ള പാഷനും കുറെ വർഷങ്ങളായി. ഞാൻ ജനിക്കുമ്പോ തൊട്ട് ഞാൻ കാണുന്നതാണ്. അത്രയും ക്രൈസ് ഉള്ള ആളാണ്. അതാണ് നേഴ്സറിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത്. ഇതാണ് ഇപ്പൊ ഇവരെ ഏറ്റവും പഴക്കമുള്ള ചെടി. 8 വർഷമായ ഒരു ചെടിയാക്കാണ് കണ്ട. അതിന്റെ ഫ്ലവറും കാര്യങ്ങളും നമ്മള് രണ്ട് രാസവളമുണ്ട്, അതുപോലെ തന്നെ ജൈവവളമുണ്ട്. അത് രണ്ടും നമ്മള് വർഷത്തില് രാസവളം തന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾക്ക് വേനലായി കഴിഞ്ഞാൽ ജൈവവളം ഉപയോഗിക്കും. രാസവളം നമ്മള് 30-10 അതുപോലെ തന്നെ 20-18 പിന്നെ 19-19 ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു രീതി കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ കമ്പി വളച്ച് കെട്ടി ഇത് കൊടുത്താൽ അപ്പൊ നമ്മൾ ഡേബിളേലൊക്കെ വെക്കുവാണെങ്കിൽ വെറൈറ്റി ആണല്ലോ. ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് കളറാട്ടോ. ഇതെല്ലാം റയർ വെറൈറ്റി ആണ്. റയറുകളാ ഇതൊക്കെ റയർ അന്വേഷിച്ച് നടക്കുന്ന എത്ര പേരുണ്ടാവുന്ന അവർക്കൊക്കെ വേണ്ടിട്ട് ഇതേ സോബിന്റെ ഈ ജുവൽ ഓർക്കിഡ് നഴ്സറിയിൽ ഇങ്ങനെ ഇതൊക്കെ കാത്തിരിക്കുന്നുണ്ട്. വെറൈറ്റികൾ നിങ്ങളെ കാത്തിരിക്കണേ. കണ്ടിട്ടും പറഞ്ഞിട്ടും മതിയാവണല്ലേ? ഇന്ന് കുറച്ച് പറഞ്ഞാൽ കൂടിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇത് വളരെ ഭംഗിയുള്ള ഒരു ഇന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതൽ എന്താണെന്ന് അറിയൂ. കാരണം ഈ ഫ്ലവർ കണ്ടാ നമുക്ക് വർണ്ണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്രക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഇതായി പോയി. അത്ര രസാട്ടോ ഇവിടത്തെ. ഇത് മൊത്തം അത് തന്നെയല്ലേ? ഒരു സൈഡ് മൊത്തം. ഇത് ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരിക? അത് നമുക്ക് ക്ലേ പോട്ടിലല്ലാത്തത് നമുക്ക് 550 കൊടുക്കാം. 550 ഇത് കണ്ട ഇവരെ അവിടെ വന്നിട്ട് കണ്ട ഇതേപോലെ റൂട്ടൊക്കെ ആയി സെറ്റ് ആയ സാധന. ഇത് വേണമെങ്കിൽ ക്ലേ പോട്ടില് നിങ്ങൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവര് കറക്റ്റ് ടൈറ്റില് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ പിന്നെ നമുക്കിത് നമുക്കൊരു കാരണവശാലും ഇത് കൊണ്ടുപോയിട്ട് ലോസ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവരിത് ക്ലേ പോട്ടില് അത് ടൈറ്റ് ഫിറ്റിംഗ് ആണ് വെച്ചാൽ. എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചാടി പോകില്ല. ആ ഇതാണ് നമ്മൾ ക്ലേ പോട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിന്റെ ഗുണം. ഇത് ചാടിപ്പോലെ മറ്റേതെന്നൊക്കെ പറഞ്ഞ നമ്മൾ അതിൽ ഊരിപ്പോരും. ഇതിനൊക്കെയാണ് ഊരിപ്പോരും കണ്ട അവര് കറക്റ്റ് ഫിറ്റ് ചെയ്ത ഇങ്ങനത്തെ പോട്ടിലാണെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കോ? അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണേ സെറ്റ് ചെയ്യട്ടെ. നമ്മള് ട്രെൻഡാണ് ഇപ്പോ ഈ ക്ലേ പോട്ടില്ലേ, അതുകൊണ്ടാണ് അത് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മള് ഇങ്ങനെ തറ വീണ് പൊട്ടി പോകാതിരുന്നാലും എത്ര കാലം വേണേലും ഇരിക്കും. ആ സമയം ഈ പ്ലാസ്റ്റിക് പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെങ്കിലും ഒന്ന് സൈഡിൽ പൊട്ടി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതുപോലെ തണു നിൽക്കാന് ക്ലേ പോട്ട് ആണ്. ക്ലേ പോട്ട് നല്ലതാ. നല്ല നനയ്ക്കല് നമ്മള് വർഷമാകുമ്പോ ഒരു ആഴ്ചയിൽ ഒന്ന് നനച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം വേനലാണെങ്കിൽ 2 പ്രാവശ്യം അല്ല ആഴ്ച അല്ല ദിവസം ഇത് നോക്കിയാ നിങ്ങള് ഫെലനോപ്സിസിന് വിത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങള് ഇത് ഞാനിവിടെ വന്നപ്പോ ഒരു കാഴ്ച കണ്ടതാട്ടെ. ഈ ഒരു ഫെലനോപ്സിസ് ഒരു വിത്ത്, ഇത് നമുക്ക് ചോദിക്കാം. ഇത് എന്താ ഇതിന്റെ കാര്യം? ഇത് നമ്മള് അതെ ഇത് പരാഗണം ചെയ്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പൊ എന്തായാലും വിത്ത് പിടിച്ചിട്ടുണ്ട്. ബാക്കി എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഒരു പരീക്ഷണം പരീക്ഷണം ഇത് ഇവിടെ വരെ എത്തിച്ചു. ഇവിടെ വരെ എത്തിയിട്ടില്ലേ? അപ്പൊ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡിനാണ് ഇങ്ങനെ വിത്ത് കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഫെലനോപ്സിസിന് ഇങ്ങനെ തയ്യവും വിത്തും അങ്ങനെ എളുപ്പം ഉണ്ടാവുന്ന ഒരു ഓർക്കിഡ് അല്ലാന്ന്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ നമ്മൾ ചോദിച്ചതാ പോളിനേഷൻ നടത്തി കൊടുത്താൽ ഉണ്ടാവുന്ന വിത്ത് ഉണ്ടാവുന്ന അതിന്റെ റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് അറിയാം. ഫെലനോപ്സിസ് ഇപ്പൊ ഫ്ലവർ ഉള്ളത് ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന പേടിയുള്ളവർക്ക് അത് കൊഴിഞ്ഞു പോകുന്നുള്ള പേടി ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് മുട്ടുള്ളത് അതായത് സ്പൈക്ക് വന്ന് മുട്ടായിട്ടുള്ള നോക്കിയാൽ നിറയെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇത് നിറയെ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഏത്
ഇതൊക്കെ കളറും ടാഗും എല്ലാ കാര്യങ്ങളും കറക്റ്റ് അല്ലേ? അതായത് ഈ ഒട്ടിച്ചിരിക്കുന്നതാണോ അതിന്റെ കോഡ്? ലിറ്റിൽ ജെം സ്ട്രൈപ്പ്, അത് നമ്മൾ ആ സാധനം, അതായത് ആ ഫസ്റ്റ് കണ്ട മിനിയേച്ചർ. ഞാനൊരു ഒരു അറിയാൻ ചോദിച്ചതാണ്. അപ്പൊ ഇവരെല്ലാം ഈ ഒരു ടൈപ്പിനെ അങ്ങനെ പറയണം അല്ലേ? ഈ ഫ്ലവർ വരുന്നത് ഇത് ഏതാണേലും ഏതിന്റെയും നമ്മള് സ്പൈക്ക് വന്ന, അതായത് ഈ മുട്ടായി നിൽക്കുന്ന നമ്മുടെ അടുത്തുണ്ട്, അപ്പൊ അത് നമ്മൾ അയച്ചു കൊടുക്കും. ചിലവർക്ക് അങ്ങനെ ഇത് പേടിയായിരിക്കും, പിന്നെ ക്ലേ പോട്ട് വേണ്ടെന്നുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇത് അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കട്ടോ. നിറയെ മുട്ടാണ് ഇവിടെ വന്നിട്ടുള്ള ഇരിക്കുന്നത്. ഫെലനോപ്സിസ് കൊല കൊലയായിട്ടാട്ടെ, സൈഡിൽ നിന്നൊക്കെ ഒരു ഫ്ലവർ വന്നതിന്റെ സൈഡിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഫ്ലവർ ഉണ്ടാവും, അതിങ്ങനെ ഉണ്ടാവും. അപ്പൊ ശരിക്കും ഇങ്ങനെ, അതായത് ഈ ഫെലനോപ്സിന്റെ ആദ്യത്തെ സ്പൈക്ക് മാത്രമാണ് സിംഗിൾ വരിക. പിന്നത്തെ കൊല്ലം നമ്മൾ നന്നായിട്ട് പരിചരിക്കുന്നതാണെങ്കിൽ ഇതുണ്ടോ, ഇതെന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നീളും തോറും ഇതെന്ന് എക്സ്ട്രാ വന്നോണ്ടേരിക്കും. ഇത് ആദ്യം വന്നു കഴിഞ്ഞതാണ്, പിന്നെ വരണേനെ കണ്ടുള്ള പ്രത്യേകത കണ്ട, ലെഫ്റ്റിലേക്ക് വന്നു, റൈറ്റിലേക്ക് വന്നു, സ്ട്രേറ്റ് പോണേന്ന് ഇനി ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ എത്ര നാള് നിൽക്കും? നമുക്ക് ഇവിടെ ഏറ്റവും ഏറ്റവും കൂടുതൽ നമുക്ക് നിന്നേക്കും, നമ്മൾ ഒരു എഴുതി വെച്ച് നോക്കിയേക്കുന്ന 6 മാസമാണ്. 6 മാസം നിന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. അടുത്ത് വന്നിട്ടുണ്ടാവില്ലേ? വരും നമുക്ക്. അതായത് ഫെനലോസിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാകുക. ഡെൻഡ്രോബിയത്തിന് നമുക്ക് വർഷത്തിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്താൽ 2 പ്രാവശ്യം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളൂ. മറ്റേ ഈ സാധനത്തിന് നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു ഗുണമല്ലേ? അപ്പൊ ഫെലനോപ്സിസ് മേടിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണമല്ലേ? ഫുൾ ടൈം ഫ്ലവർ. അപ്പൊ നമ്മളിനി തുടക്കത്തിൽ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ് പറയാൻ പോവാട്ടോ. അതായത് നമ്മുടെ ജുവൽ ഓർക്കിഡ് ഫാമിൽ നിന്ന് നമുക്ക് 2 നല്ല അടിപൊളി പ്ലാന്റ് ഫെലനോപ്സിസ് അല്ലേ, അതിന്റെ അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരാൻ നമ്മളോട് സോബിയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ഒരു ഭാഗമാണ് ആ പ്ലാന്റുകൾ ഇരിക്കണ കണ്ട, എന്തൊരു ഭംഗിയല്ലേ. ഇതിലിപ്പോ എത്ര കളറുണ്ട്? 5 കളർ. ഈ 5 കളറുണ്ട് ട്ടാ. ഈ 5 കളറില് നമ്മള് നറുക്കെടുത്ത് കിട്ടുന്ന 2 പേർക്കാണ് അത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ആ 2 പേർക്ക് ഈ 5 കളറില് അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. കിട്ടിയവർക്ക് ഒരാൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, മറ്റൊരാൾക്ക്. അങ്ങനെ രണ്ടാൾക്കും 2 വ്യത്യസ്തമായ കളറുകൾ. അപ്പൊ ഞാനൊരു കളർന്ന് പറയുന്നില്ല, ഏത് കളർ വേണേ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കിട്ടിയാൾക്ക് എടുക്കാം. അതിന്റെ ഒരു സൈസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയിലെ വെച്ചിരിക്കുന്ന ഇത്, ശരിക്ക് ഇതാണ് അതിന്റെ സൈസ് കണ്ട. നല്ല അടിപൊളി പ്ലാന്റ് ആട്ടാ. അപ്പൊ നിങ്ങള് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങള് യൂട്യൂബിലാണ് വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനല്, അതായത് നമ്മള് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ട്, ഞാൻ സോബിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, സോബിന്റെ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫുഡി ട്രാവലർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് യൂട്യൂബിൽ കാണുന്നവർ ചെയ്യേണ്ട കാര്യം. ഇനി ഇതന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതായത് ഫുഡി ട്രാവലർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ കാണുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സോബിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് അയക്കുക. അതുപോലെ തന്നെ ഞാൻ അവിടെ കമന്റ് ബോക്സിൽ നമ്മുടെ ഫുഡി ട്രാവൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ വന്നിട്ട് 15 ദിവസം കഴിയുമ്പോൾ സോബിൻ തന്നെയാണ് ഇത് നറുക്കെടുക്കുക. അതായത് നമ്മൾ സോബിൻ്റെ നമ്പറാണ് തരണേ. ഇപ്പം നമുക്ക് ഇവിടെ വീണ്ടും വരാൻ പറ്റില്ല, ഇതിപ്പോൾ വയനാട്ടിലാണ്, നമ്മൾ തൃശ്ശൂരാണ്. വീണ്ടും വന്നാൽ നറുക്കെടുപ്പ് നടത്താൻ എളുപ്പമല്ല. അപ്പോൾ സോബിൻ തന്നെ അത് നറുക്കെടുത്തിട്ട് നിങ്ങൾ അറിയിക്കും, കിട്ടിയ 2 ഭാഗ്യവാന്മാരെ അറിയിക്കും. അവർ അവരുടെ അഡ്രസ്സ് സോബിന് പറഞ്ഞു കൊടുക്കുക. ഒരു കംപ്ലൈൻറ്റും കൂടാതെ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് പറയുന്ന ആ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. അതാണ് നമ്മുടെ വാല്യുബിൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് നമ്മുടെ ഇന്നത്തെ. ഇനി നമുക്ക് ഡെൻഡ്രോബിയത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഡെൻഡ്രോബിയ ഇവിടെ വളരെ കുറഞ്ഞ വിലയിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ട്ടാ. സ്റ്റാർട്ട് ചെയ്യണതെന്ന് പറഞ്ഞ എത്രയാണ്? നമ്മുടെ സ്റ്റാർട്ടിംഗ് വരുന്നത് 200 രൂപ. 200 രൂപയ്ക്ക് ബോട്ടിലുള്ളത്. ആ ഇതേപോലെ ഈ വലിപ്പത്തിലുള്ളത് അല്ലേ? അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് അല്ലേ? ഇതൊക്കെ നോക്കിയേ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ്. 200 രൂപ അല്ലേ? ഇത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവില്ലേ? കൂടുതൽ എടുത്താൽ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് പറയുന്നത്. അപ്പൊ ഇത് ഡെൻഡ്രോബിയത്തിന്റെ സ്റ്റാർട്ടിങ്. ഈ ഡെൻഡ്രോബിയത്തിന്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് 300 രൂപ ആട്ടോ. അപ്പൊ നമുക്ക് ഇത് പോട്ട് വലിയ പോട്ടാണ്, ഇത് കൊണ്ടുവരുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ പോട്ട് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇതിന്റെ ഇളകളൊക്കെ കൂടുതലുണ്ട്. ഇപ്പൊ ഇതിൽ 4-5
ഇതൊക്കെ വരും. അതില് കൂടുതലായി ഇതൊക്കെ എങ്ങനെയാ ഒരു പ്രൈസ് വരിക? ഇത് നമുക്ക് 300 രൂപ. 300 രൂപ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാല്ലേ. ഇനിയിപ്പോ ഇതിന് നമുക്ക് ക്ലയറ പോർട്ട് വേണമെങ്കിൽ ക്ലയറ പോർട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. അത് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ട്. ക്ലയറ പോർട്ടുകൾ എല്ലാം ഒരുവിധം കാണിച്ചിട്ടുണ്ട്. അതിലേത് വേണമെങ്കിൽ ഈ ക്ലയറ പോർട്ടിന് നിങ്ങൾക്ക് അതിന്റെ ചാർട്ട് ഉണ്ടല്ലോ, ക്ലയന്റ് പോർട്ട് മാത്രമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്താണെങ്കിൽ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ 300. ഇതൊക്കെ ആകുമ്പോൾ 300 എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ടാഗ് ഒക്കെ ഇട്ട് അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതൊക്കെ ഒരു മാറ്റവും വരില്ല, കൃത്യമായിട്ട് അതിന്റെ ടാഗ് 100% ഉറപ്പാന്ന് അല്ലേ. അപ്പൊ അത് 300 രൂപ വരെ റേഞ്ച് വരണം കേട്ടോ. നിങ്ങൾ ഡെൻഡ്രോബിയത്തിന്റെ ബഡ് വന്നത്, ഇത് നോക്കിയാൽ നിങ്ങള് ഡെൻഡ്രോബിയത്തിന്റെ ഫ്ലവർ ഉള്ളത്. ഇത് ഫ്ലവറുകളൊക്കെ വേഗം വേഗം പോണ കാരണം ഈ ഒരു പീസ് ഉള്ളൂ, പിന്നെ ഒക്കെ ബഡുള്ളതാട്ടാ. അപ്പൊ ഇത്രയും വലിയ ഈ ഒരു ചെടിക്ക് എങ്ങനെ പ്രൈസ് വരും? നമുക്ക് 450 രൂപ 450 രൂപ അല്ലേ. ഇതൊക്കെ 450 പ്ലാന്റ്. ഫ്ലവർ ഉള്ളതും ഇത് 450. എത്ര വലിയ പ്ലാന്റാ നോക്കില്ലേ. ഇത് നോക്കിയാ നിങ്ങള് റീപോർട്ട് ചെയ്യണ്ട, കൊണ്ടുപോയി ഒന്നും ചെയ്യണ്ട. വലിയ പോട്ടാണ്, അതിങ്ങനെ വെച്ചാൽ മതി. ഇതും ഇതൊക്കെ ഇതേക്കണ്ട അല്ലേ, 450. ഇത് പിന്നെ ടാഗ് ഉണ്ട്, മാറുന്നു ഉറപ്പാണ്. അതെ, കളറിന്റെ കൃത്യമായ പേരുണ്ട്, അതിലൊന്നൊരു മാറ്റമില്ല. പക്ഷെ 450 രൂപയ്ക്ക് ഇത് വളരെ ലാഭാട്ടാ. കാരണം ഓർക്കിഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു പ്ലാന്റ് ആണ്. കടകളൊക്കെ കണ്ടില്ലേ, ഇതിപ്പോ എത്ര കളറിലുണ്ട്? നമുക്ക് ഇവിടെ 26 കളറുണ്ട്. അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും? അത് മിക്കപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതുവരെ അങ്ങനെ ഷോർട്ട് വന്നിട്ട് കൂടുതൽ പീസ് എടുക്കണേ റേറ്റ് കുറയോ? നമുക്ക് ചെറിയ വ്യത്യാസമൊക്കെ വരും. ഇത് മാക്സിമം നമ്മൾ കുറച്ചാണ് ഈ സാധനം കൊടുത്തേക്കുന്നത്. കാരണം ഇത്രയും വലിയ ചട്ടിയാണ്, ഇത് ഇത്രയും നമ്മൾ ഇത് ഫുള്ളും ഇതിന്റെ അകത്ത് കരി മാത്രമാണ് ഇട്ട് കരിയും. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ചകിരിയിലെ എന്താ പറയാ, നമ്മൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലെ. മൊത്തം കരി ഇട്ടിട്ടാ ഫില്ല് ചെയ്താണ്. അത് കരിയും ഓട്ടംപുള്ളി അല്ലേ. ആ അത് ആ ഒരു ഫില്ലിങ് ഭയങ്കര കറക്റ്റ്. അതായത് ശരിക്കും നമ്മൾ ഈ ഓർക്കിഡ് ഒക്കെ ഫില്ല് ചെയ്യും, പക്ഷേ അങ്ങനെ ഒരു ലൂസ് പാടില്ല എന്നുണ്ടല്ല, കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. ചെടി പോരുന്നത് ഇനിയിപ്പോ ഡെൻഡ്രോബിയ നമുക്ക് ഇങ്ങനെ പോട്ടിൽ വേണമെങ്കിൽ ഇങ്ങനെ പോട്ടിലും കിട്ടും കേട്ടോ. ഈ പോട്ട് നമ്മളെ ആദ്യം കണ്ട പോട്ടായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. അത് എന്താ, ഓരോന്നിനും ഓരോ ടൈപ്പ് പോട്ട് ഉപയോഗിക്കാന്നുണ്ടോ? ഇതാണ് ഡെൻഡ്രോബിയത്തിന്റെ പോട്ട്. ഇത് നമുക്ക് വരുന്ന നമ്മൾ ഫസ്റ്റ് കണ്ട കുറ്റി പോലുള്ള പോട്ട്. ഈ ഫെൻലോസിന്റെ പോട്ട് എപ്പോഴും ഇത് എന്താ പറയുക, ലെങ്ത് കുറവായിരിക്കും. അതെ, അതിന്റെ അതെ വളരുള്ളു. ശരിക്കും നന്നായിട്ട് വളരണേ ഹാഫ് ചട്ടി. ഹാഫ് ചട്ടിയില ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ക്ലേഡ പോട്ടിൽ തന്നെ വേണം, നിർബന്ധമുള്ളവർക്ക് അങ്ങനെയും കിട്ടും കേട്ടോ. നമ്മളിവിടെ വേറൊരു ടൈപ്പ് ഓർക്കിഡ് കണ്ടുട്ടാ. ഞങ്ങൾക്ക് എനിക്കറിയാത്തതായിരിക്കും, അറിയുന്നവർക്കൊക്കെ അറിയാം. ഇത് ഏതാ വെറൈറ്റി? ഇതാണ് ഡെൻഡ്രോബിയത്തിന്റെ ഹൈബ്രിഡ് ആയിട്ട് വരുന്നത്. ഹൈബ്രിഡ് 7 കളർ വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട്. അത് ശരി. ഇതിങ്ങനെ ഈ ഇലയും കൊഴിഞ്ഞിട്ട് ഇതേ കൂടെ ഫുള്ള് ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിട്ട് താഴേക്ക് തൂങ്ങുക. ഇത് ഹാങ്ങിങ് സാധനം, ഹാങ്ങിങ് ആയിട്ട് എന്നിട്ട് ഇതിങ്ങനെ താഴേക്ക് മുഴുവൻ ഫ്ലവർ ഉണ്ടാകും. അത് ശരി, നല്ല രസമായിരിക്കും. ഇതൊക്കെ എങ്ങനെയാ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? നമുക്ക് 600 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര കളർ? 8 കളർ ഉണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് ഇറങ്ങണവരുണ്ടാവും കേട്ടോ. ഇതൊക്കെ റയറാന്നുകൊണ്ടല്ലേ. ആ റയറായിട്ടുള്ള ഓർക്കിഡുകളാട്ടോ. നമുക്ക് വെറൈറ്റി ഓർക്കിഡുകളൊക്കെ തീർന്നവർക്ക് നല്ലൊരു അവസരമാണല്ലേ. ശരിക്കും ഈ ജുവൽ ഓർക്കിഡ് ഗാർഡൻ, അതെ, അതിന്റെ വെറൈറ്റികളാട്ടോ ഈ കാണുന്നത്. ഇനി തീർന്നിട്ടില്ല നമ്മുടെ ഇവിടുത്തെ ഓർക്കിഡിന്റെ വെറൈറ്റികൾ തീർന്നിട്ടില്ല. ഇതേത് വെറൈറ്റിയാ? ഇതാണ് ഗ്രാമോഫീലിയം എന്ന് പറയുന്ന സാധനം. ഗ്രാമോഫീലിയം. ഫീലിയം ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലവർ കുറേ കൂടുതലായിരിക്കും. പിന്നെ ഒരു എന്താ പറയുക, വലിയ വലിപ്പം ഒന്നും ഉണ്ടായില്ല, വളരെ ഇങ്ങനെ ലൈറ്റ് ആയിട്ട്. അതിന് ലെങ്ത് കുറവായിരിക്കും ഫ്ലവർ, പക്ഷെ കൂടുതൽ ഫ്ലവർ ഉണ്ടാവും. ആ ഒരു ടൈപ്പും വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. അത് സ്റ്റോക്ക് ഉണ്ടല്ലേ. ഇനി നമുക്കിത് അടുത്ത നമ്മുടെ ഏറ്റവും നല്ല വേറൊരു വെറൈറ്റി കാണാട്ടാ. ഇത് ഏത് വെറൈറ്റി കാണുന്നത് മൊത്തം? ഇത് റിംഗോ സ്റ്റൈല്. റിംഗോ സ്റ്റൈൽ സ്റ്റൈൽ. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം വാണ്ടയാണ്. വാണ്ടര എത്ര വെറൈറ്റി ഉണ്ട്? വാണ്ടര നമ്മുടെ അടുത്ത് 13 വെറൈറ്റി ഉണ്ട്. 13 വെറൈറ്റി ഉണ്ടല്ലേ. വാണ്ടര ഇപ്പൊ സ്റ്റോക്ക് കുറവല്ലേ, കണ്ടമാനം ഉണ്ടായിരുന്നു. സ്പൈക്ക് വരുന്നത് മുഴുവൻ പോയാ. അതാണ്, അതൊന്നും കാണിക്കാൻ പറ്റാത്ത അതുകൊണ്ടാട്ടാ. സ്പൈക്ക് വന്നും ഫ്ലവറിലും ഒക്കെ പോയിരുന്നു. ഡെൻഡ്രോബിയത്തിന്റെ തന്നെ വേറെ വെറൈറ്റി. ഇത് എന്താ ഡെൻഡ്രോബിയത്തിന്റെ? ഇത് വേറെ വെറൈറ്റിയാ. ഇതെന്താ പ്രത്യേകത? ഇതും അതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടാകുന്നതാണ്. ഇതിൽ ഒന്നില് ഒരേ സമയത്ത് കുറേ ഫ്ലവർ ഉണ്ടാവും. അതായത് ഈ 1, 2 എണ്ണത്തിനും 3 എണ്ണത്തിനും ഒക്കെ ഫ്ലവർ ഇഷ്ടം പോലെ പോലെയായിട്ട് ഫ്ലവർ ഉണ്ടായി വെറുക്കും. ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ തടി കഷ്ണം പോലെ തന്നെ. ഇതിന് മീഡിയം വേണ്ട. മീഡിയം വേണ്ട. ഒരു തടി കഷ്ണം ഉണ്ടെങ്കിൽ അതുമ്പോ പിടിപ്പിക്കാം അല്ലേ. അതേ, അത് കണ്ട, അതേ സിമ്പിൾ ആയിട്ട്.
വെറുതെ ഇങ്ങനെ ഞാത്തിട്ടാ മതി. ഇതേ കണ്ട അതൊക്കെ ഓരോ വെറൈറ്റികൾ ചെയ്യണമെങ്കിൽ അല്ലെ തടിയിൽ ഓരോ പീസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി അതൊന്ന് പിടിപ്പിക്കാം. ഇതാണ് അതിന്റെ ശരിക്കും ഇത് വൈൽഡ് ആണ്, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ ഹൈബ്രിഡ് ആണ് ഈ സാധനം. ആ ഇതാണ് അതിന്റെ വൈൽഡ് വരുന്നത്. അതിന് ഹൈബ്രിഡ് ചെയ്തിട്ടാണ് ഈ നിലയ്ക്കാക്കിയാണ് അല്ലെ. ഈ വേണ്ട ഇപ്പൊ ഇത്രയും വലുത് സ്പൈക്ക് വന്നു അല്ലെങ്കിൽ ഫ്ലവർ വന്നു ഒക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ എങ്ങനെ നമുക്ക് റേറ്റ് വരിക? നമുക്ക് 800 തൊട്ട് സ്റ്റാർട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ. നോക്കിയേ നല്ല അടിപൊളി. ഇത് ഇങ്ങനെ തന്നെ ആണ് സെയിൽ ചെയ്യാ അല്ലെ. ഇത് ഇങ്ങനെ തന്നെ സെയിൽ ചെയ്യാട്ടാ. ഇതിന്റെയൊക്കെ സ്പൈക്ക് വരുമ്പോ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, നല്ല ഹൈറ്റ് വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് കൊറിയർ ചെയ്ത് തരും. ഞങ്ങൾ ഈ കിടക്കണ എണ്ണം കൊറേ ഉണ്ട്, അത് നോക്കി നോക്കി ഞങ്ങൾ ബഡ് കാണിക്കാൻ വേണ്ടി ഒരെണ്ണം ബഡ് വന്നത് കണ്ടുപിടിച്ചു കൂടാതെ. അടുത്ത നമുക്കൊരു ഓർക്കിഡ് വെറൈറ്റി, ഇത് ഏത് വെറൈറ്റി? ഓൺസീഡിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. അതൊക്കെ ഡാൻസിംഗ് ഗേൾ എന്നൊക്കെ ആളുകൾ പറയുന്ന വെറൈറ്റി ആണ് അല്ലെ. അതും വലിയ പോട്ടുകളായിട്ട് ഇരിക്കുന്ന വലിയ പോട്ടില്, ഈ വലിയ പോട്ടിലൊക്കെ ഇത് ബഡ് വന്നതല്ലേ സെയില്? ബഡ് വന്നു. എങ്ങനെയാ പ്രൈസ് വരിക? സ്റ്റാർട്ടിംഗ് വരുന്ന 400 ആ റേഞ്ചിൽ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഡാൻസിംഗ് ഒക്കെ പല എത്ര വെറൈറ്റി ഉണ്ട്? നമ്മുടെ അടുത്ത് മൂന്ന് വെറൈറ്റി ഉണ്ടല്ലേ. അതുകൊണ്ട് അതിന്റെ കളക്ഷൻ ആണ് ഈ കാണുന്നത്. ഇനി ഇവിടെ ഓർക്കിഡ് ഇപ്പൊ നമ്മൾ കണ്ട ഓർക്കിഡ് മാത്രല്ല, ഗ്രൗണ്ട് ഓർക്കിഡ് വേണം. ഗ്രൗണ്ട് ഓർക്കിഡ് എവിടെ കിട്ടാന്ന് ഒരുപാട് പേര് കമന്റിൽ ചോദിക്കുന്ന കാര്യം. നല്ല വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് എവിടെ കിട്ടാന്ന്. ഇവിടുത്തെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ നോക്കി നിങ്ങൾ, പല വെറൈറ്റികൾ ഉണ്ട് കേട്ടാ. എല്ലാ നോക്കിയേ, എല്ലാം ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയുണ്ട്. ഇത് നമ്മൾ ഇതിന്റെ ഫീൽഡിംഗ്, അതായത് തൈ ജസ്റ്റ് സ്പൈക്ക് വന്നതാണ് നമ്മൾ 200 രൂപ കൊടുക്കുന്നത്. അപ്പൊ ഇത് ചട്ടിയോടെ നമ്മൾ കൊടുക്കും. അത് ചട്ടി വന്നെടുക്കുവാണെങ്കിൽ ആളുകൾക്ക് നമ്മൾ ഇങ്ങനെ സെയിലും. അതായത് ഞാനൊന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ഇപ്പൊ ഈ വലിയൊരു പോട്ടാണ് ഇവര് സെറ്റ് ചെയ്ത് ഇതേമാതിരി ഫ്ലവർ ആയി നിൽക്കുന്നത്. നിങ്ങൾക്ക് ചട്ടിയോട് കൂടിയാണെങ്കിൽ ഇവിടെ വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് അത് അങ്ങനെ സെയിൽ ചെയ്യും. അല്ല, നമുക്കിപ്പോ കൊറിയർ ആണ് വേണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരേ ഇളകൾ എടുത്തിട്ടില്ലേ, ഒരേ ഇളകൾ എടുത്തിട്ട് ഇവര് നമുക്ക് ഓർക്കിഡ് അയച്ചു തരണ വരി തന്നെ അയച്ചു തരും. അപ്പൊ ഇവിടെ ഏകദേശം എത്ര കളർ ഉണ്ട്? നമുക്കിവിടെ 6 കളർ. 6 കളർ വെറൈറ്റി ഓർക്കിഡ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇതേ നോക്കി, ഇവിടെ ഒരുവിധം ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഏത് കളറ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ അവർ അയച്ചു തരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നിങ്ങള്, ജുവൽ ഓർക്കിഡ് ഗാർഡൻ, അതായത് വയനാട് പനമരത്തുള്ള ജുവൽ ഓർക്കിഡ് ഗാർഡനിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരുപാട് ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കണ്ണ്, ഞാൻ തുറക്കത്തിലെ പറഞ്ഞ പോലെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളിപ്പോയി ഞങ്ങളുടെ. എന്ത് രസമാണ്, പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല. അപ്പോ നമ്മുടെ സോബിനാണ് ഇതിന്റെ എല്ലാം നോക്കി നടത്തുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോ സോബിനെ എപ്പോഴും നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇവിടേക്ക് വരുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ് ഒന്ന് പറഞ്ഞു. നമുക്ക് വയനാട് പനമരം കൈതിക്കൽ, കൈതിക്കൽ നിന്ന് കരിമുങ്ങു എന്ന് പറഞ്ഞ സ്ഥലം. കറക്റ്റ് ആര് വരുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് വരാം. ഒന്ന് കോൾ ചെയ്തിട്ട് വരാം, കാരണം വീട്ടിൽ തന്നെയാണ് ഈ ഫാം. അപ്പോ ആൾക്ക് വേറെ ജോലി ഉണ്ട്, ചിലപ്പോ ആരെയും ഇല്ല. നിങ്ങൾ അകലെന്നെങ്ങാനും വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവരുത്. അപ്പൊ എല്ലാവരും കോൾ ചെയ്തിട്ട് വരാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. നമുക്ക് വന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്ത് പോവാം. പക്ഷെ വരാത്തൊരു ഒരു കാരണവശാലും നിരാശരാവാണ്ട ഇവിടെ ഇരിക്കുന്ന അതേപോലെ ഈ ഒരു ചെടി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെത്തുമ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് വിട്ട് ഒരു വ്യത്യാസം അതിന് കാണില്ല. അങ്ങനെ കൊറിയറായിട്ട് അയച്ചു തരും അല്ലെ. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. ഞാൻ അങ്ങനെ പറയുന്ന കേട്ടാ, അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യും ഉറപ്പായിട്ട്. പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗിഫ്റ്റിന്റെ കാര്യം, അതായത് സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞത്. ആ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ കാണാനും നമുക്കൊരു പ്രശ്നമില്ല. ജസ്റ്റ് നിങ്ങളെ പറഞ്ഞ നമ്മുടെ കാര്യങ്ങൾ, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, അതേമാതിരി ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ സോബിന്റെ നമ്പറിലേക്ക് അയക്കുക, എത്ര ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാം. ആരും ഒന്നും മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.